അല്ല ഞാൻ അവിടെ രാവിലെ ജില്ലാശുപത്രിയിൽ വന്ന് പിന്നെ ആലത്തൂർ താലൂക്ക് ഹോസ്പിറ്റലിൽ പോയി സംഭവ സ്ഥലത്ത് വന്ന് തിരിച്ച് ആലത്തൂരും പിന്നെയും പാലക്കാട് വന്ന സമയത്താണ് മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെയുള്ള ആളുകൾ വാഹനം ഓടിച്ച ആൾ എവിടെയെന്നുള്ളൊരു ചോദ്യം, അയാൾ എവിടെയെന്ന് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള കാര്യം അറിയുന്നു. സ്വാഭാവികമായിട്ടും പോലീസിനോടാണല്ലോ നമുക്ക് ചോദിക്കാനുള്ളത്. പോലീസിനോട് ചോദിച്ചു ഈ ഡ്രൈവറെ സംബന്ധിച്ച് ഇങ്ങനെ എവിടെയാണെന്നുള്ള കാര്യത്തിലൊരു കൺഫ്യൂഷൻ പറയുന്നുണ്ട്, നിങ്ങൾക്ക് അതിനകത്ത് എന്തെങ്കിലും പിന്നെ ട്രാക്കിംഗ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ? അപ്പോൾ അവർ അന്വേഷിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞു. അന്വേഷിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞിട്ട് എന്നോട് പറഞ്ഞത് ഈ ജോമോൻ എന്ന് പറഞ്ഞ ആൾ വടക്കഞ്ചേരി പോലീസ് സ്റ്റേഷനിൽ ഹാജരായി, താനാണ് വണ്ടി ഓടിച്ചതെന്ന് പറഞ്ഞു. അപ്പോൾ അയാൾക്ക് ട്രീറ്റ്മെൻറ്റ് ആവശ്യമായിരുന്നു, അയാളെ ചികിത്സക്ക് അയച്ചു എന്നുള്ളതാണ് പോലീസ് പറഞ്ഞ വേർഷൻ. അത് കഴിഞ്ഞ് ജില്ലാശുപത്രിയിൽ നിൽക്കുന്ന സമയത്ത് പറഞ്ഞു ജോമോൻ അല്ല വണ്ടി ഓടിച്ചെന്നുള്ള തരത്തിലൊരു പ്രചരണം ഉണ്ടായി. അയാൾ എന്തോ ടൂർ മാനേജറോ സെക്കൻഡ് ഡ്രൈവറോ എന്തോ ആയിരുന്നു, വേറൊരാളാണ് ഡ്രൈവർ, എൽദോ എന്ന് പേരായിട്ടുള്ളതാണ് ഡ്രൈവർ എന്നോട് പോലീസ് തന്നെ പറയുന്നത്. അപ്പോൾ അങ്ങനെ ആ പേര് പറഞ്ഞപ്പോൾ ഞാൻ രാവിലെ ജില്ലാശുപത്രിയിൽ വന്ന സമയത്ത് ഒരാൾ കാലൊടിഞ്ഞിട്ട് ഇവിടുന്ന് റെഫർ ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ട്, ഒരു 34 വയസ്സുള്ളൊരു എൽദോ എന്നുള്ളൊരു ലിസ്റ്റ് അതിനകത്ത് പേര് പറഞ്ഞതായിട്ട് എനിക്ക് ഓർമ്മ വന്നപ്പോൾ ഞാൻ ജില്ലാശുപത്രി ടീമുമായിട്ട് വീണ്ടും കൺസൾട്ട് ചെയ്തു. ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരാൾ ഇവിടെ വന്നിട്ട് പോയി എന്ന് രാവിലെ പേര് പറഞ്ഞു. അപ്പോൾ അവരെ കയ്യിലുള്ള ഒരു മഞ്ഞ പേപ്പർ എടുത്ത് നോക്കിയിട്ട് പറഞ്ഞു ശരിയാണ് സാറേ, രാവിലെ ഇങ്ങനെ എൽദോന്ന് പറഞ്ഞിട്ട് ഒരാൾ വന്നിട്ട് ഞങ്ങൾക്ക് ഫ്രാക്ചർ ഉണ്ട്, അയാൾ ഇവിടുന്ന് റെഫർ ചെയ്തിട്ട് അയച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു അതായിരിക്കും ഡ്രൈവറെന്ന് ചോദിച്ചു. പിന്നെയും പോലീസ് പറഞ്ഞു അല്ല ജോമോൻ തന്നെയാണ് വണ്ടി ഓടിച്ചതെന്നുള്ളത്. അപ്പോൾ എന്നോട് പോലീസ് പറഞ്ഞ വേർഷൻ പോലീസ് സ്റ്റേഷനിൽ വന്നുവെന്നും അവിടുന്ന് ട്രീറ്റ്മെൻറ്റിന് വേണ്ടി അയാളെ അയച്ചു എന്നുള്ളതാണ് പോലീസ് പറഞ്ഞ വേർഷൻ. പിന്നെയാണ് ഇങ്ങനെ മിസ്സിംഗ് ആണ്, കാണുന്നില്ല, അവിടെ ഇല്ല എന്നുള്ള അർത്ഥത്തിലൊക്കെയുള്ള പിന്നെ സംഭവങ്ങൾ വന്നത്. എങ്ങനെയാണ് ഈ നടപടികളിലേക്ക് നോക്കുന്നത് ചോദിക്കാൻ കാരണം പലപ്പോഴും ഒരു സംഭവം ഉണ്ടാകുമ്പോൾ 1-2 ആഴ്ച പരിശോധന അവസാനിക്കും. അപ്പം എന്താണ് അല്ല അതിന്റെ ക്ലിയർ കേസ് നമ്മൾ അവിനാശി അപകടപ്പം നമ്മളെല്ലാവരും കൂടെ ഉണ്ടായിരുന്ന ഒരു സംഭവമാണല്ലോ. നിങ്ങളിൽ പലരും നേരിട്ട് വന്ന് റിപ്പോർട്ട് ചെയ്ത് അന്ന് ഇതുപോലത്തെ എത്ര വലിയ പ്രഖ്യാപനങ്ങൾ ഉണ്ടായിരുന്നു, ടൂറിസ്റ്റ് ബസ്സുകളെ സംബന്ധിച്ച്, അതിൻ്റെ രാത്രികാല സഞ്ചാരത്തെ സംബന്ധിച്ച്, അതിൻ്റെ വേഗതയെ സംബന്ധിച്ചൊക്കെ എത്ര വലിയ പ്രഖ്യാപനങ്ങൾ ഉണ്ടായിരുന്നതാണ്. ആ പ്രഖ്യാപനങ്ങളും അതിൻ്റെ ചൂടും അത് കഴിഞ്ഞപ്പോൾ മറന്നുപോയി എന്നുള്ളത് കൊണ്ടാണല്ലോ ഇപ്പോൾ ഇത് വീണ്ടും വീണ്ടും ആവർത്തിക്കപ്പെടുന്നത്. ഇപ്പോൾ വേഗപ്പൂട്ടിൻ്റെ കാര്യം തന്നെ ഈസി ആയിട്ട് ഇൻബിൽട്ട് വേഗപ്പൂട്ടിലുള്ളൊരു സാധനം പോലും അവർക്ക് മാറ്റി വെക്കാവുന്ന സാഹചര്യമാണെങ്കിൽ ഈ ഡ്രൈവറെ സംബന്ധിച്ച് തന്നെ പറയുന്ന അയാൾ ഞാൻ നവമാധ്യമങ്ങൾ കണ്ടപ്പോൾ വിചാരിച്ചു ഇയാളാണെന്ന് പ്രചരിപ്പിക്കുന്നതായിരിക്കുന്നു, പക്ഷേ അയാൾ തന്നെയായിരുന്നു പോലും എഴുന്നേറ്റുന്ന ഡാൻസ് കളിച്ചിട്ടൊക്കെ. നമുക്കിപ്പോൾ ഒരു ഇൻഡിവിജ്വലായിട്ട് സഞ്ചരിക്കുന്ന ഒരു ബൈക്കിൻ്റെ പുറത്ത് തന്നെ അഭ്യാസം കാണിക്കുമ്പോൾ ഒരു പേടി പെട്ടെന്ന് കണ്ടെത്തുന്നു. അപ്പോൾ ഇത്രയും കുട്ടികളെയും ആളുകളെയും വെച്ച് നടക്കുന്ന ബസ്സിനകത്തൊക്കെ ഈ പറയുന്ന അഭ്യാസം കാണിക്കുന്ന ആളുകളെ പിന്നെ ആ പണി ചെയ്യാൻ അനുവദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അത് ഗുരുതരമായിട്ടുള്ള വീഴ്ചയാണ്. രണ്ടാമത്തെ കാര്യം ഓവർ സ്പീഡിങ്ങിന് പലപ്പോഴും ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ഈ ക്യാമറ ഡിറ്റക്ട് ചെയ്തിട്ട് പിന്നെ 2-3 മാസം കഴിഞ്ഞ് വീട്ടിലേക്ക് വരുന്നൊരു നോട്ടീസാണ്, അതിൻ്റെ ഒരു ഫൈനാണ് അതിൻ്റെ ഒരു നടപടി എന്ന് പറയുന്നത്. 50 കുട്ടികളെയും കൊണ്ടുപോകുന്ന ഒരു ബസ് ഓവർ സ്പീഡിങ് ഒരു ക്യാമറ ഡിറ്റക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ലൈവ് ഇൻസ്പെക്ഷനും ലൈവായിട്ടുള്ള നടപടിയും ഉണ്ടാവാത്തടത്തോളം കാലം 3 മാസം കഴിഞ്ഞിട്ട് ചിലപ്പോൾ ആ ഡ്രൈവറെ കമ്പനിയിൽ പോലും വർക്ക് ചെയ്യുന്നുണ്ടാവില്ല. 3 മാസം കഴിഞ്ഞിട്ട് ഒരു നോട്ടീസ് വരുന്നതിൻ്റെ കാര്യം കൊണ്ട് തീരുന്നില്ല. അത് തന്നെ എന്ത് ക്യാമറ ഡിറ്റക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഹൈവേ പെട്രോൾ അതിൻ്റെ സംവിധാനങ്ങൾക്കോ മെസ്സേജ് വന്ന് അവർ ആ വാഹനത്തെ വഴിയിൽ ബ്ലോക്ക് ചെയ്തിട്ട് അതിൻ്റെ നടപടികളിലേക്ക് ഉൾപ്പെടെ കിടക്കേണ്ടി വരും. താങ്കൾ സൂചിപ്പിച്ചതുപോലെ ഉണ്ടാവുമ്പോൾ ഈ പ്രഖ്യാപനങ്ങളും നടപടിയിൽ നിന്നുള്ള ബഹളങ്ങളും ഒക്കെ ഉണ്ടാവുക എന്നല്ലാണ്ട് അത് കഴിയുമ്പോൾ എല്ലാം വളരെ ഈസായിട്ടാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ ട്രാഫിക്കിൽ ലൈൻ ഡ്രൈവിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ആ ഡ്രൈവിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ഹെവി വാഹനങ്ങൾ മുഴുവൻ റൈറ്റ് ലൈൻ കീപ്പ് ചെയ്തിട്ടാണ് പോകുന്നത്, അവർ ലെഫ്റ്റാണ് കീപ്പ് ചെയ്യേണ്ടത്. ഓവർടേക്കിംഗ് മുഴുവൻ നടക്കുന്നത് ലെഫ്റ്റിലൂടെയാണ്. ഈ വാഹനങ്ങൾ ആ വഴി പോകുമ്പോൾ അവരെ ഫൈൻ ചെയ്യേണ്ടതോ അവരെ തടത്തിപ്പുറത്തേക്ക് ആക്കേണ്ടതോ ആയിട്ടുള്ള ചുമതല ഒരു ഡിപ്പാർട്ട്മെൻറ്റും നിർവഹിക്കാറില്ല. നിങ്ങൾ ആര് യാത്ര ചെയ്യുമ്പോഴും ഹൈവേ യാത്ര ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോ, ഇവർ റൈറ്റ് സൈഡ് കീപ്പ് ചെയ്തിട്ടല്ലാതെ പോകുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഈ പിന്നെ വലിയ പാസഞ്ചർ വെഹിക്കിളാണെങ്കിലും ശരി, വലിയ ഗുഡ്സ് വാഹനങ്ങളാണെങ്കിലും ശരി, കണ്ടെയ്നറുകളാണെങ്കിലും ശരി, ഈ ഇന്ധനം കൊണ്ടുപോകുന്ന വാഹനങ്ങളാണെങ്കിലും ശരി, ഒക്കെ റൈറ്റ് കീപ്പ് ചെയ്തിട്ടല്ലാതെ അവർ പോത്തേയില്ല. അവരൊരു മിനിമം സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്തിട്ട് അങ്ങനെ പോകും. എന്നിട്ട് വണ്ടികൾ വരുന്ന പിന്നെ ഹൈ സ്പീഡ് ലൈനിൽ വരുന്ന വാഹനങ്ങൾ മുഴുവൻ ലെഫ്റ്റിലേക്ക് ഇറങ്ങിയിട്ടാണ് പിന്നെ ഓവർടേക്കിംഗ്. അത് എത്ര അപകടങ്ങൾ ഉണ്ടാക്കുന്നത്. ഇപ്പം അപകടങ്ങൾ ട്രാഫിക് കൾച്ചറിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പം ഞാനും തുറന്നു പറയുമ്പോൾ നമ്മളൊക്കെ ട്രാഫിക് നിയമങ്ങൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം പാലിക്കുന്നത് പിഴ വരാതിരിക്കാൻ വേണ്ടി മാത്രമാണ്. പോലീസിനെ കാണുമ്പോൾ ഇടുന്ന ബെൽറ്റ്, പോലീസിനെ കാണുമ്പോൾ ഇടുന്ന ഹെൽമെറ്റ്, ക്യാമറ കാണുമ്പോൾ കുറക്കുന്ന വേഗം എന്നതിനപ്പുറത്തേക്ക് അതൊരു കൾച്ചറായി മാറ്റുന്ന കാര്യത്തിൽ വലിയ പരാജയം സംഭവിച്ചിട്ടുണ്ട്. ഇത്തരം ദുരന്തങ്ങൾ ഉണ്ടാവുമ്പോൾ ഉണ്ടാവുന്ന ബഹളങ്ങൾക്ക് അപ്പുറത്തേക്ക് അതിൻ്റെ നിരന്തരമായിട്ടുള്ള ഫോളോ അപ്പും അതിൻ്റെ നടപടികൾ എടുക്കുന്ന കാര്യത്തിൽ ഡിപ്പാർട്ട്മെൻറ്റുകൾ ദയനീയമായി പരാജയപ്പെടുന്നുണ്ട്. അല്ലെങ്കിൽ അവിനാശി അപകടം ഒരു പാഠമായിരുന്നെങ്കിൽ ഇത്തരമൊരു അപകടം ആവർത്തിക്കപ്പെടില്ലായിരുന്നു എന്നുള്ളതാണ്. അപ്പം അതിൻ്റെ പിന്നെ ന്യൂസ് ടൈമും അതിൻ്റെ ചർച്ചകളും തീരുന്നതോടുകൂടി നടപടികളുടെയും വേഗം കുറയുകയാണ്. അത് ആവർത്തിക്കപ്പെട്ടാൽ ഇനിയും ഈ സഹിക്കാൻ വയ്യാത്തത് മക്കളെ നഷ്ടപ്പെട്ടിട്ട് അച്ഛന്മാരും അമ്മമാരും വന്ന് കരയുന്ന ഒരു സാഹചര്യമാണ്. ഇപ്പോൾ ഈ ഡ്രൈവറുടെ കാര്യത്തിൽ ഉൾപ്പെടെ ഞാൻ പറഞ്ഞ അങ്ങനെ ട്രീറ്റ്മെൻറ്റിന് അയക്കേണ്ടതായിരുന്നെങ്കിൽ ഇത്രയും വലിയൊരു അപകടം നടന്ന സാഹചര്യത്തിൽ ഒരു ഒബ്സർവേഷൻ അതിന് വേണ്ടിയിരുന്നില്ല എന്നുള്ള ചോദ്യം ഉയരുന്നുണ്ട്. അല്ല, അപ്പം അത് ആ ഒരു ഒബ്സർവേഷൻ ഇത്രയും സീരിയസ് ആയിട്ടുള്ള ഒരു അപകടം നടന്ന സാഹചര്യത്തിൽ അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ഒരാളെന്നുള്ള നിലക്ക് പോലീസിനോട് പറഞ്ഞതിൻ്റെ ശേഷം അയക്കുമ്പോൾ അതിലൊരു ഒബ്സർവേഷൻ വേണ്ടതായിരുന്നു. ആ, അപ്പം ഞാൻ പറഞ്ഞു ഇൻസിഡൻറ്റ് നടന്ന സ്ഥലത്തെ പോലീസിനോ സേനക്കോ ചിലപ്പം അത് പെട്ടെന്ന് കഴിഞ്ഞെന്ന് വരില്ല, അവർ മറ്റു ഡ്യൂട്ടിയിലാണ്. പക്ഷെ ഇത് അയക്കുന്ന സ്ഥലത്തെങ്കിലും ഇതിനെ കണക്ട് ചെയ്തിട്ട് ഒരു ഒബ്സർവേഷനിൽ അത് പിന്നെ ഒബ്സർവ് ചെയ്യേണ്ടതായിരുന്നു.